ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. 60 GSM താഴെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്കായിരുന്നു സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. ഇതിന് സംസ്ഥാന സർക്കാർ അധികാരമില്ലെന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കി. ബിരിൽ വിവരങ്ങൾ നൽകും. ബിരിൽ ഈ മാലിന്യ നിർമാർജ്ജനത്തിന്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നല്ലോ സർക്കാർ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നത്. സംസ്ഥാന സർക്കാരിന് അതിന് അധികാരമില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ 60 GSM താഴെയുള്ള ക്യാരി ബാഗുകൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഈ ക്യാരി ബാഗുകൾ ഉപയോഗിക്കരുത് എന്നത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം സർക്കാർ നൽകിയിട്ടിരുന്നു. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ചിക്കണ നടപടികളടക്കം സർക്കാർ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പ്ലാസ്റ്റിക് നിരോധനം റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് സംസ്ഥാന സർക്കാരിന് നിയമപരമായ അവകാശമില്ല എന്നതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടപ്രകാരം കേന്ദ്ര സർക്കാരിനാണ് ഇത്തരത്തിൽ നിരോധനങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരമുള്ളത് എന്ന് കോടതി നിരീക്ഷിച്ചു. സംസ്ഥാന സർക്കാരിന് ഇതൊരു നല്ല തീരുമാനമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കാർ കൊടുക്കുന്ന കിറ്റിനകത്താണെങ്കിൽ മുളക് പൊടിയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഇടുന്നത് പ്ലാസ്റ്റിക്കിനകത്ത് തന്നെയാണ്. അപ്പം ആ സാധനം പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പൊ പിന്നെ ക്യാരി ബാഗ് എന്തുകൊണ്ട് ഇത് ഇട്ടുകൊണ്ട് പോകുന്ന ക്യാരി ബാഗ് എന്തുകൊണ്ട് പ്ലാസ്റ്റിക് ആക്കിക്കൂടാ? പോയിന്റ് അല്ലേ, ചോദിക്കണ്ടേ? ചോദിക്കണം. പക്ഷെങ്കിൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബാഗുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണമാവും. നമ്മൾ അറിയാലോ, നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകൾ ഇപ്പൊ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ വാങ്ങിച്ചിരിക്കും. ഇപ്പം ഞാൻ തന്നെ എക്സാമ്പിള്, ആദ്യം കടകളിൽ പോകുമ്പോൾ ഞാൻ എന്തായാലും കവർ വാങ്ങിക്കുമായിരുന്നു. ഇപ്പൊ അത് ബാൻ ചെയ്തതിനു ശേഷം ഞാനൊരു ക്യാരി ബാഗ്, അതായത് ഒരു ജൂട്ടിന്റെ ക്യാരി ബാഗ് ഉണ്ട് എന്റെ കയ്യിൽ, ഞാൻ അതും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ എത്രത്തോളം കവറുകൾ ഞാൻ ഉപയോഗിക്കാതിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അതേ സമയം തന്നെ ചില അപ്പൊ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങുന്നു, ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള കവർ തികയാതെ വരുന്നു, അല്ലെങ്കിൽ സഞ്ചി തികയാതെ വരുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു ഇപ്പൊ നമ്മളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളാണെങ്കിൽ ഇപ്പൊ മീൻ വാങ്ങുന്നു അല്ലെ, ചിക്കൻ വാങ്ങുന്നു, അതൊക്കെ നമുക്ക് കവറിൽ പൊതിഞ്ഞൊന്നും അധികം അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞൊന്നും അധികം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ തന്നെ അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെങ്കിൽ അതിന്റെ അകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതിന്റെ ഒരു ഇതുണ്ട്. 60 g/sq m വരുന്ന ആ ഒരു കാറ്റഗറിപ്പെട്ട പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ് ബാൻ ചെയ്തിരിക്കുന്നത്. അതിൽ താഴെ വരുന്നതും ഡിസ്പോസിബിൾ ആയിട്ടുള്ള, അത് റീസൈക്കിളബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് മണ്ണിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്തുവാ പറയുന്നത് അലിഞ്ഞു പോകുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് കവറുകളുണ്ട്, അതായത് അറിയാലോ ഡീകമ്പോസ് ആയി പോകുന്ന പ്ലാസ്റ്റിക് കവറുകളുണ്ട്. ആക്ച്വലി അത് എക്സാക്ട് ഫുൾ പ്ലാസ്റ്റിക് അല്ല, അതിന്റെ അത് കുറച്ച് ഹൈബ്രിഡ് മെറ്റീരിയൽ ആണത്. പക്ഷെ ഇന്ന് നമ്മുടെ പക്ഷെ പോകുന്ന കടകളിലൊന്നും അങ്ങനത്തെ കവറുകൾ ഞാൻ കാണാറില്ല. നമുക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവാത്തതാണ്. ആണോ? ഞാൻ വിചാരിച്ചു സാധാ പ്ലാസ്റ്റിക് പോലത്തെ കവറുകളായിരിക്കും എന്ന്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്ന കടകൾ കാണും, പക്ഷെങ്കിൽ കുറെ ഒരു ഓൾമോസ്റ്റ് എല്ലായിടത്തൊക്കെ ഈ സാധനം വരുന്നുണ്ട്. ആ എന്തായാലും ഒന്ന് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു നിയന്ത്രണം വേണം. കാരണം നമ്മളാണെങ്കിൽ എവിടെ ഇപ്പോ ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് ഡീകമ്പോസ് ആകുന്ന സാധനമായതുകൊണ്ട് അത് ഒരുപാട് നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിനൊക്കെ ഒരുപാട് ബാധിക്കുന്ന സാധനം തന്നെയാണ്. സംഭവം ബേസിക്കലി ഒരു പ്ലാസ്റ്റിക് ഡീകമ്പോസ് ആവാൻ 500 അതിൽ മേപ്പോട്ടും പറയുന്നുണ്ട്, ചിലർ അപ്പോട്ടും പറയുന്നുണ്ട്, അങ്ങനെ പലതായിക്കോട്ടെ. എന്നാലും പ്രശ്നം മെയിൻ ആയിട്ട് വരുന്ന അവിടെ ഒന്നും അല്ല, ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ അവിടെ എവിടെയൊക്കെ കിടന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ചെറിയ ചെറിയ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്നാ, അതായത് നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ മാത്രം പറ്റുന്ന പ്ലാസ്റ്റിക്കുകളായി എയറിൽ കൂടെ പറന്ന് നടക്കുകയും വെള്ളത്തിലാകുകയും നമ്മുടെ ഫുഡുകളിലും അങ്ങനെ എല്ലായിടത്തും ആയി കഴിഞ്ഞു. ഓൾറെഡി ആയി കഴിഞ്ഞു, നമ്മുടെ ആൾക്കാരുടെ ബ്ലഡിന്റെ അതുവരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അംശം കിട്ടും. അത് തന്നെ. എന്തായാലും ഇതിനൊരു നിയന്ത്രണം വേണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നിരോധിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ചില സാധനങ്ങൾ കൊണ്ടുവരാനും എടുക്കാനും ഒക്കെ പ്ലാസ്റ്റിക് തന്നെ വേണം. അതാണ്, അത് ആണല്ലോ പൂർണ്ണ നിരോധനമല്ല, അത് ക്യാരി ബാഗ് മാത്രം ആണ്. പക്ഷെ ഈ ആൾക്കാർ ചിന്തിക്കുന്നത് ചിലത്, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിരുന്നത് പ്ലാസ്റ്റിക് എന്ന് കേട്ടപ്പോ ഓക്കെ പ്ലാസ്റ്റിക് എല്ലാം അങ്ങനത്തെ ബാൻ ചെയ്യണം. അങ്ങനെ ഒരിക്കലും ബാൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആരും കണ്ടിട്ടില്ലായിരുന്നു, ഇതും ആരും കാണുമെന്നറിയില്ല. അപ്പൊ ഇത്രേ ഉള്ളു ഗായ്സ്, നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ചെയ്യണം കേട്ടോ, പ്ലാസ്റ്റിക് നിരോധിക്കണോ വേണ്ടായോ എന്നുള്ളത് അല്ലേ. പ്ലാസ്റ്റിക് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്.